ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഡി എ നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വിക്കിയറുടെയും വീട്ടിൽ തൊടിയിലും അതുപോലെ തന്നെ വേലിക്കലും ഒക്കെ സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്ന ഒരു പൂവാണ് ശംഖുപുഷ്പം. ഒരുപാട് ആരോഗ്യപരമായിട്ടും സൗന്ദര്യപരമായിട്ടും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പൂവാണിത്. അത് വളർത്തുന്നവർക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റി അറിയുന്നുണ്ടാവും. അപരാജിത എന്നൊരു പേരിലും ഈ പൂവ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഔഷധ സസ്യം എന്നതിനപ്പുറം ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു പൂവിനുള്ളത്. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ ശംഖുപുഷ്പത്തിൻ്റെ ചെടി നട്ട് വളർത്താനായിട്ടും വളരെ എളുപ്പമാണ്. വളരെ കൃത്യമായിട്ട് നനച്ചും വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം പൂക്കൾ ഇതിലുണ്ടാവും. അതേപോലെ തന്നെ രണ്ട് മൂന്ന് രീതിയിൽ ഈ പൂക്കൾ കാണപ്പെടുന്നുണ്ട്. വെള്ളയും അതുപോലെ തന്നെ നീല കളറിലും വയലറ്റ് കളറിലും, അങ്ങനെ രണ്ട് മൂന്ന് തരത്തിൽ ഈ പൂക്കൾ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നുണ്ട്. സിംഗിൾ പെറ്റൽസായിട്ടും അതുപോലെ തന്നെ അടുക്ക് പുഷ്പങ്ങളായിട്ടും ഈ പൂക്കൾ കാണപ്പെടുന്നുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ വേര് അതുപോലെ തന്നെ അതിൻ്റെ ഇല തണ്ട് എല്ലാം തന്നെ ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പൂവാണ്. ഈ ശംഖുപുഷ്പത്തിൽ നിന്ന് എടുക്കുന്ന സത്ത് സൗന്ദര്യ വർദ്ധികളൊക്കെ ഉണ്ടാക്കാനായിട്ടും ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആയുർവേദ ചികിത്സയിൽ വെള്ള ശംഖുപുഷ്പത്തിന് വലിയ സ്ഥാനമാണുള്ളത്. ക്യാൻസർ ചികിത്സയ്ക്ക് വരെ ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പ്രകൃതി നല്ല നൽകുന്ന ഒരു മരുന്ന് എന്ന് തന്നെ നമുക്ക് ഈ ഒരു ശംഖുപുഷ്പത്തിനെ വിശേഷിപ്പിക്കാം. പരമ്പരാഗതമായിട്ടുള്ള ചൈനീസ് മരുന്നുകളിലും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളിൽ നിറം ചേർക്കാനായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ശരീരത്തിനകത്ത് പഴുപ്പും വേദനയും നീരും ഒക്കെ തടയാനായിട്ട് സഹായിക്കുന്ന ഒരു പൂവാണിത്. ശരീരവേദനയും തലവേദനയും എല്ലാം ശമിപ്പിക്കാനായിട്ടും ഈ കുഞ്ഞു പൂവിന് കഴിവുണ്ട്. തലവേദനയൊക്കെയുള്ള സമയത്ത് ഇതിൻ്റെ രണ്ടില വായിലിട്ടിട്ട് അതിൻ്റെ ആ സത്ത് നമ്മൾ ചവച്ചിറക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ആശ്വാസം കിട്ടും. മാത്രമല്ല ഇതിൻ്റെ ഇലയും പൂവും എല്ലാം ഇട്ടിട്ട് ആവി പിടിക്കുന്നതും വളരെ നല്ലതാണ്. ചർമ്മത്തിനാണെന്നുണ്ടെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുഖക്കുരു അതുപോലെ തന്നെ പാടുകൾ ഇതൊക്കെ നീങ്ങാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ മാത്രമല്ല കണ്ണിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണിത്. പ്രത്യേകിച്ച് ചെങ്കണ്ണ് അതുപോലെ തന്നെ കണ്ണിന് പഴുപ്പ് വേദന ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ പൂക്കൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ട് മുഖം കഴുകിയാൽ മതി. അതിൻ്റെ ആ സത്ത് ആ വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം ആവർത്തിച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അതേപോലെ തന്നെ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ ബി പി കുറയ്ക്കാനുള്ള നല്ലൊരു ഉപാധിയായിട്ട് നമുക്ക് ഈ ശംഖുപുഷ്പം ഉപയോഗിക്കാം. അതേപോലെ തന്നെ പ്രമേഹം കൊളസ്ട്രോൾ ഇതൊക്കെ മാറ്റിയെടുക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ശംഖുപുഷ്പം ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ വെള്ളയാണെന്നുണ്ടെങ്കിലും നീലയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. രണ്ടിനാണെന്നുണ്ടെങ്കിലും നല്ല ഗുണങ്ങൾ തന്നെയാണുള്ളത്. ഇതിലേതെങ്കിലും ഒന്ന് എല്ലാവരുടെയും വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ഉപയോഗങ്ങളാണ് ഈ പൂവിനുള്ളത്. ഇനി നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ തലമുടിക്കും അതേപോലെ തന്നെ ചർമ്മത്തിനും അമിതവണ്ണത്തിനും ഒക്കെ വളരെയധികം വ്യത്യാസം കൊണ്ടുവരാനായിട്ട് ഈ ഒരു പൂവിന് കഴിവുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അത് രണ്ടും നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ്. ശംഖുപുഷ്പത്തിൻ്റെ പൂവുകൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. പ്രത്യേകിച്ച് യാതൊരു ചിലവില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്കിത് ഹെയർ പാക്കായിട്ടും അതുപോലെ തന്നെ ഫേസ് പാക്കായിട്ടും ഹെർബൽ ടീ ആയിട്ടും അങ്ങനെ രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരാളാണ്. ഇതിനെല്ലാം വളരെ നല്ല റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് കുറച്ച് പൂക്കളിടുക. വെള്ളയോ നീലയോ പൂക്കൾ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ രണ്ട് പൂക്കളും മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അതൊന്നും ഒരു കുഴപ്പമില്ല. അതിനുശേഷം നല്ല തിളപ്പിച്ച് ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് അത് അടച്ചു വെക്കണം. അപ്പോൾ നമ്മൾ ഗ്രീൻ ടീ ഒക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെയാണ് ഇത് എടുക്കുന്നത്. 5 മുതൽ 10 മിനിറ്റ് വരെ ഇതിങ്ങനെ തന്നെ അടച്ചു വെച്ചാൽ ഈ വെള്ളത്തിലേക്ക് ഈ പൂവിൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാ സത്തും ഇതിലേക്ക് ഇറങ്ങും. ഇനി ഈ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ഇതൊരു ഹെർബൽ ടീ ആയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. അതായത് ശരീരത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം തരുന്നത് എന്ന് പറയുന്നത് ഹെർബൽ ടീ ആയിട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ഗുണമാണ് നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഗ്രീൻ ഹെർബൽ ടീ ആയിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രയോജനങ്ങളാണ് കിട്ടുന്നത്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിൽ വിഷാംശം ഒന്നും തന്നെ ഇല്ല. പെസ്റ്റിസൈഡ്സ് ഒന്നും തന്നെ ഇതിൽ അടിച്ചിട്ടില്ല. ഓർഗാനിക്കായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
ഇപ്പോൾ ഗ്രീൻ ടീ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നറിയില്ല. ഇപ്പോൾ ശംഖുപുഷ്പം ഉപയോഗിച്ചിട്ട് നമ്മൾ ഹെർബൽ ടീ ഒക്കെ തയ്യാറാക്കാനായിട്ടും വളരെ എളുപ്പമാണ്. നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ആ പോഷകങ്ങളൊക്കെ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിളച്ച വെള്ളത്തിലേക്ക് ഈ പൂക്കൾ ഇട്ടിട്ട് അടച്ചു വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ചു വയ്ക്കാം. അപ്പോൾ അതിൽ നിന്ന് ആ വൈറ്റമിനുകളും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളൊന്നും നമുക്ക് നഷ്ടാവില്ല. അതൊക്കെ തന്നെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും. അതിനുശേഷം ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞു വെച്ചോ അല്ലെങ്കിൽ കുറച്ച് തേൻ കൂടി ചേർത്തോ നമുക്കിത് കുടിക്കാവുന്നതാണ്. ഷുഗർ, ബി പി, കൊളസ്ട്രോൾ അതുപോലെ തന്നെ അമിതവണ്ണമൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ദിവസേന നമുക്ക് കുടിക്കാവുന്ന ഒന്നാണിത്. ഇപ്പോൾ പ്രമേഹ രോഗികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേൻ ചേർക്കാതെ കുടിച്ചാൽ മതി കേട്ടോ. ഇനി രണ്ടാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളിതുപോലെ ശംഖുപുഷ്പം ഇട്ട് വെച്ച വെള്ളം ഇതിലേക്ക് അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിത് തലമുടിയിൽ തേച്ച് പിടിപ്പിക്കാം. തലമുടിയിൽ തേക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ഓയിലോ കൂടി ചേർത്തിട്ട് തിരച്ചു പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല സ്മെല്ലുണ്ടാവും, മുടി നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ അല്പം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് തലമുടിയിൽ തേച്ച് പിടിപ്പിക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. ഇത് മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയിട്ട് ഇരട്ടി വേഗത്തിൽ മുടി വളരാനായിട്ട് സഹായിക്കും. പൂക്കൾ അരച്ചിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് നമുക്ക് എടുത്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കാം. അത് നല്ല റിസൾട്ട് തന്നെയാണ് തരുന്നത്. ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. മറ്റൊരു മെത്തേഡ്, പൂക്കൾ നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം വെള്ളത്തിൽ കലക്കിയിട്ട് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ജ്യൂസ് വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ അതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തലമുടിയിൽ തേച്ച് പിടിപ്പിക്കാം. ഇതാണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ആഴ്ചയിൽ 2-3 ദിവസം ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മുടിയിൽ ആ ചേഞ്ച് നമുക്ക് അറിയാനായിട്ട് പറ്റും. നല്ല രീതിയിൽ മുടി കൊഴിച്ചിലൊക്കെ മാറും. ഇടതൂർന്ന് മുടി വളരാനായിട്ട് തുടങ്ങും. നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും തന്നെ ഈ ഒരു പൂവിലുണ്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അതേപോലെ തന്നെ വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ തന്നെ നിറഞ്ഞ ഒരു പൂക്കളാണിത്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് തന്നെയാണ് നോക്കിയിട്ട്. ഇനി അടുത്തതായിട്ട് ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതൊരു ഫേസ് പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മികച്ച റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. ഇതിനായിട്ട് ശംഖുപുഷ്പത്തിൻ്റെ 3-4 പൂക്കൾ എടുത്തതിന് ശേഷം കയ്യിലിട്ട് ഞെക്കിയിട്ട് അതിൻ്റെ നീര് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ ഒരു ബൗളിൽ ആ നീരെടുക്കുക. ഇതിലേക്കാണ് നമ്മൾ ഫേസ് പാക്കിന് ആവശ്യമായിട്ടുള്ള ബാക്കി 2 ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടിയും കുറച്ച് തേനും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ എല്ലാ ചർമ്മ പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ആഴ്ചയിൽ 3-4 തവണ നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ചർമ്മം ഇരുണ്ടിട്ടൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ കളറൊക്കെ വയ്ക്കാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഏത് സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആവുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണിത്. ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണിത്. അപ്പോൾ ശംഖുപുഷ്പം വീട്ടിലുള്ളവർ തീർച്ചയായിട്ടും ഈ 3 രീതിയിലൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഇപ്പോൾ നമുക്കിത് വീട്ടിലുള്ളപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു വില നമ്മൾ അറിയുന്നില്ല. നമ്മളിപ്പോൾ ഇത് ഓൺലൈനായിട്ടൊക്കെ മേടിക്കാനായിട്ട് ഇതിൻ്റെ ഡ്രൈഡ് പെറ്റൽസ് നമ്മൾ മേടിക്കാനായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വിലയാണ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ നമ്മൾ നമുക്ക് ഒട്ടും വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്, ഒരു പൂവാണിത്. ഒട്ടും പെസ്റ്റിസൈഡ്സോ അതേപോലെ തന്നെ വിഷാംശങ്ങളോ ഒന്നും തന്നെ ഇതിലടിച്ചിട്ടില്ല. 100% നാച്ചുറലായിട്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിനാണെന്നുണ്ടെങ്കിലും മുടിക്കാണെന്നുണ്ടെങ്കിലും ആരോഗ്യത്തിനാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഇത് വീട്ടിലുള്ളവർ, ഈ പൂവ് വീട്ടിലുള്ളവർ തീർച്ചയായിട്ടും ഈ രീതിയിൽ ഉപയോഗിച്ച് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.